നമസ്കാരം എല്ലാ മാസവും ഷഷ്ടി വ്രതം വരുന്നതാകുന്നു കൃത്യമായി പറഞ്ഞാൽ മാസത്തിൽ രണ്ട് തവണ ഷഷ്ടി വരുന്നു എന്ന് പറയാം ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഷഷ്ടി വ്രതം വരുന്നതാകുന്നു വാവിന് ശേഷം വരുന്ന ഷഷ്ടിയെയാണ് ശുക്ലപക്ഷ ഷഷ്ടി എന്ന് പറയുന്നത് അതേപോലെ പൗർണമിക്ക് ശേഷം വരുന്ന ഷഷ്ടിയെ കൃഷ്ണപക്ഷ ഷഷ്ടി എന്നും പറയുന്നതാകുന്നു കർക്കിടക മാസത്തിൽ ഈ തവണ ആദ്യം വരുന്നത് ശുക്ലപക്ഷ ഷഷ്ടിയാകുന്നു വാവിന് ശേഷം വരുന്ന ഷഷ്ടി എന്ന പ്രത്യേകതയും ഈ ഷഷ്ടിക്കുണ്ട് മുരുകസ്വാമിക്ക് സമർപ്പിക്കപ്പെട്ട ദിവസമാണ് ഷഷ്ടി പ്രകൃതിയായ പാർവതി ദേവിയും പുരുഷ പുരുഷസങ്കൽപ്പമായ പരമശിവനും കൂടി ചേർന്നപ്പോഴാണ് മുരുകസ്വാമി ഉത്ഭവിച്ചത് അതിനാൽ പ്രകൃതി പുരുഷ ഒത്തുചേരലാണ് മുരുകി എന്ന് പറയാം അതിനാൽ ഈ തത്വം നാം തന്നെയാകുന്നു മുരുകമിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും ബുദ്ധിശക്തിയും വർദ്ധിക്കുകയും ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലുകയോ കുറയുകയോ ചെയ്യുന്നതാകുന്നു ഇതിനാൽ ഈ കാര്യങ്ങളും നാം മറക്കാതെ ഇരിക്കുക ഷഷ്ടി എന്നാണ് എന്നും എന്തെല്ലാം കാര്യങ്ങൾ ഷഷ്ടിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കണം എന്നും ചെയ്യണമെന്നും മനസ്സിലാക്കാം ഏവർക്കും വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നതല്ല അത്തരത്തിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തിഥി ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ തിഥി ജൂലൈ ഇരുപത്തിമൂന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ആരംഭിക്കുന്നതാകുന്നു ശേഷം ജൂലൈ ഇരുപത്തിനാല് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി മൂന്നിന് അവസാനിക്കുന്നതുമാകുന്നു തിങ്കളാഴ്ചയാണ് അതിനാൽ ഷഷ്ടിയായി നാം ആചരിക്കുന്നത് കർക്കിടകത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ഷഷ്ടിയെന്നും ഈ ഷഷ്ടിക്ക് പ്രത്യേകത ഉണ്ടാകുന്നതാണ് ഈ ദിവസം അതിനാൽ വ്രതമെടുക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു അതായത് നാളെ ഒരിക്കൽ എടുക്കേണ്ടതാകുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഒരിക്കൽ എടുക്കണം എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഷഷ്ടിസ്ഥിതി ജൂലൈ ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ആരംഭിക്കുന്നതാകുന്നു അതിനാൽ അതിന് ഒരു മൂന്ന് മണിക്കൂർ മുൻപായി അരിയാഹാരം കഴിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക തിഥി ആരംഭിച്ചതിന് ശേഷം അരിയാഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു വ്രതമെടുക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ തിഥി ആരംഭിച്ചതിന് ശേഷം മത്സ്യം മാംസം ലഹരി എന്നിവ ഉപയോഗിക്കാതെ ഇരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണ്ടതാകുന്നു ഇനി ഷഷ്ടദിവസം എപ്രകാരം വ്രതമെടുക്കണമെന്നും വ്രതമെടുക്കാത്തവരും എടുക്കുന്നവരും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വ്രതം എടുക്കുന്നവർ വ്രതമെടുക്കുന്നവരാണ് എങ്കിൽ അന്നേ ദിവസം ഉപവാസം എടുക്കേണ്ടതാകുന്നു പൂർണ്ണ ഉപവാസം അനിവാര്യം തന്നെയാണ് എന്ന് പറയാം എന്നാൽ ആരോഗ്യ പ്രശ്നമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ പാൽ ഫലങ്ങൾ എന്നിവ കഴിക്കാവുന്നതാകുന്നു അതിൽ തെറ്റുള്ളതല്ല അല്ലാത്തവരാണ് എങ്കിൽ ഉപവസിക്കുക തന്നെ ചെയ്യേണ്ടതാകുന്നു ഒട്ടും വയ്യാത്തവർ ഒരിക്കൽ വ്രതം എടുക്കേണ്ടതാകുന്നു എന്നാൽ കഴിവതും ഇത് ഒഴിവാക്കുക ശേഷം പിറ്റേന്ന് മുരുകക്ഷേത്രത്തിൽ നിന്നും ചോറ് കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാകുന്നു അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ വീട്ടിൽ തന്നെ പച്ചരി കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാകുന്നു ലളിതമായി ഇപ്രകാരം ചെയ്യാം ഫലങ്ങൾ ഓരോ ഷഷ്ടിക്കും ഓരോ ഫലങ്ങളാണ് പറയുക അതിൽ മാസത്തിൽ വരുന്ന ഈ ഷഷ്ടിക്ക് ശിവപാർവതി പ്രീതിയാണ് ഫലമായി പറയുന്നത് അതിനാൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേരും എന്ന് നിസ്സംശയം പറയാം കൂടാതെ അമ്മമാർ തങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അവർ വലിയ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു ഇതിനാൽ ഈ വ്രതം അതിവിശേഷം തന്നെയാകുന്നു സന്താനലബ്ധി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഭാര്യയും ഭർത്താവും വ്രതമനുഷ്ഠിക്കുന്നത് വളരെ കേമം തന്നെയാണ് ഇനി വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം വിളക്ക് ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് വിളക്ക് തെളിയിക്കുക എന്നത് അതിനാൽ നാളെയും മറ്റന്നാളും നിർബന്ധമായും രണ്ടു നേരം വിളക്ക് വീടുകളിൽ തെളിയിക്കേണ്ടതാകുന്നു ഒരു പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് വരാം എന്നിരുന്നാലും നിങ്ങൾ പരമാവധി ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഭഗവാന്റെ ചിത്രമുള്ളവരാണ് എങ്കിൽ ചിത്രങ്ങൾ വൃത്തിയായി തുടയ്ക്കേണ്ടതാകുന്നു പൂജാമുറിയിലെ എല്ലാ ചിത്രങ്ങളും ഇതേപോലെ വൃത്തിയായി തുടയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ലക്ഷ്മി കടാക്ഷവും വീടുകളിൽ വന്ന് ചേരുന്നതാകുന്നു വ്രതം ലഭിക്കുന്ന ഫലം പൂർണമായി തന്നെ ലഭിക്കും എന്ന് തന്നെ പറയാം ഫലം തന്നെയാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ നാം ശ്രദ്ധാപൂർവം ചെയ്യുന്നതിലൂടെ ലഭിക്കുക അതിനാൽ ഈ വരുന്ന ഷഷ്ടിനാളിൽ വ്രതമെടുക്കുന്നവർ സാധിച്ചില്ല എങ്കിലും ഈ കാര്യങ്ങൾ പരമാവധി ചെയ്യുവാൻ ശ്രദ്ധിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു നിറവയർ നിറവയർ ആഹാരം ഒഴിവാക്കുക എന്ന കാര്യം നിർബന്ധമായും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരാണ് എങ്കിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏതൊരാൾക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ് ഇത് എന്ന് തന്നെ പറയാം വീടുകളിൽ മത്സ്യം മാംസം ലഹരി എന്നിവ പൂർണ്ണമായും ഉപയോഗിക്കാതിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക അതിനാൽ ഈ രണ്ട് ദിവസങ്ങളിലും ഈ മാംസവും ലഹരിയും പൂർണമായും ഒഴിവാക്കുക ക്ഷേത്ര ദർശനം ഏതൊരു ദിവസവും ക്ഷേത്രദർശനം നടത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു എന്നാൽ പ്രത്യേക ദിവസങ്ങളിൽ നാം ദർശനം നടത്തുകയാണ് എങ്കിൽ ആ ദിവസവുമായി ബന്ധപ്പെട്ട പൂർണ്ണ തന്നെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു രണ്ടു നേരവും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു നേരമെങ്കിലും ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ക്ഷേത്ര ദർശനം ചെയ്യുകയാണ് എങ്കിൽ വളരെയധികം ഗുണപരമായ മാറ്റങ്ങളാണ് വന്നു ചേരുക മൃഗക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലും ദർശനം നടത്താവുന്നതാകുന്നു അതായത് അടുത്ത് മൃഗക്ഷേത്രമില്ല എങ്കിൽ അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രമുണ്ട് എങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ധാനം ഈ രണ്ട് ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു അർഹരായ വ്യക്തികൾക്ക് ദാനം നൽകുകയാണ് എങ്കിൽ ജീവിതത്തിൽ പല കഷ്ടതകളും ശത്രുദോഷങ്ങളും അകന്ന് സർവൈശ്വര്യങ്ങളും വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തന്നെ അരി അരിയായിരുന്നാലും ആഹാരമായിരുന്നാലും ദാനം ചെയ്യുവാൻ ശ്രമിക്കുക അർഹരായ വ്യക്തികൾക്ക് തന്നെ ദാനം ചെയ്യണം എന്ന കാര്യം ഓർത്തിരിക്കുക ആർക്കും ദാനം നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ കിളികൾക്കും മറ്റ് പക്ഷികൾക്കും മൃഗങ്ങൾക്കായിരുന്നാലും ആഹാരം ഇന്നേ ദിവസം നൽകുവാൻ ഏവരും ശ്രദ്ധിക്കുക അതിനാൽ നാളെയും മറ്റന്നാളും ഇത്തരത്തിൽ ആഹാരം നൽകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ജീവിതത്തിൽ വന്നു ചേരുക ഇരട്ടി ഫലം തന്നെയാകുന്നു ഇത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് അതിനാൽ ഏവരും ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക കുട്ടികളോട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നാളെ വാങ്ങി നൽകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു നാളെയും മറ്റന്നാളും ഇപ്രകാരം നൽകാവുന്നതാണ് ഇത്തരത്തിൽ നൽകുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകും കുട്ടികളുടെ സന്തോഷം ജീവിതത്തിൽ വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും മാമ്പഴം നൽകുന്നതും ഉത്തമം തന്നെയാകുന്നു ഈ കാര്യം ചെയ്യുന്നതിലൂടെ സർവൈശ്വര്യം തന്നെ വീടുകളിൽ വന്നു ചേരും എന്നാണ് വിശ്വാസം അതിനാൽ സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക മന്ത്രങ്ങൾ മന്ത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഇന്നേ ദിവസം ഉള്ളത് ഏതെല്ലാം മന്ത്രങ്ങൾ ജപിക്കണം എന്ന കാര്യം പലർക്കും സംശയമുള്ളതാകുന്നു ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്യാം ഇന്നേ ദിവസം സ്കന്തപുരാണം സ്കന്ദ കവചം കൂടാതെ സ്കന്ധമന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അതിനാൽ സാധിക്കുന്ന ഏവരും ഇത്തരം മന്ത്രങ്ങൾ ജപിക്കുക